ബിഗ് സ്കെയിലിൽ ആക്ഷൻ സിനിമകൾ എന്തുകൊണ്ട് മലയാളത്തിൽ ഉണ്ടാവുന്നില്ല? ജയിലറും ലിയോയും വിക്രമും തെലുങ്ക് മാസ് മസാല ചിത്രങ്ങളും ഇവിടെ നിന്ന് പണം വാരിപ്പോകുമ്പോഴും നമുക്ക് മാത്രമെന്താ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഉണ്ടാവാത്തതെന്ന ചോദ്യം നിരന്തരം അന്തരീക്ഷത്തിലുണ്ട്. വൈശാഖും അജയ് വാസുദേവും ഒക്കെ അതിനുള്ള ശ്രമം നടത്തുന്നവരുമാണ്. അതിന് തന്നെ കുറച്ചുകൂടി വലിയ പതിപ്പാണ് ടർബോ. ഇടിയും അടിയും ചേസിങ്ങും പെർഫോമൻസും കൊണ്ട് വൈശാഖ് തീർത്തൊരു പഞ്ചാണ് ടർബോ. ഇന്ന് സംസാരിക്കാനുള്ളത് ഏറ്റവും പുതിയ ഈ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചാണ്. ആക്ഷൻ കോമഡി ചിത്രത്തിൻ്റെ ടെംപ്ലേറ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നായകനെ പരിചയപ്പെടുത്തുകയും അപ്പുറത്തൊരു ലെയറിൽ മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കുകയും നായകൻ അറിഞ്ഞോ അറിയാതെയോ അതിലെത്തിപ്പെടുകയും തൻ്റെ കൈക്കരുത്തിൻ്റെ ബലത്തിൽ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതുമാണ് രീതി. കാലാകാലങ്ങളായി തമിഴ്, തെലുങ്ക്, മാസ് ആക്ഷൻ സിനിമകളുടെ സ്ഥിരം ടെംപ്ലേറ്റാണിത്. സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളുടെ ഇപ്പോഴും ഇറങ്ങുന്ന സിനിമകളും ഈ ടെംപ്ലേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിക്കുന്നതും കാണാം. മലയാളം കുറച്ചു കാലം മുമ്പ് വരെ അതേ അച്ചിൽ അത് അങ്ങനെ അനുകരിക്കാറില്ല. എന്നാൽ വൈശാഖ് അങ്ങനെ തന്നെ പിടിച്ചൊരു സിനിമയാണ് ടർബോ. കൃത്യം തമിഴ്, തെലുങ്ക്, മാസ് സിനിമകളുടെ മീറ്ററിൽ ഒരു മലയാള ചിത്രം. വലിയ ബജറ്റായിരിക്കും അങ്ങനെ ഒരു അറ്റംപ്റ്റിൽ നിന്ന് നമ്മുടെ സിനിമാക്കാരെ പിന്തിരിപ്പിക്കുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ സൈഡിൽ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ വൈശാഖിന് അത് സാധ്യമായിട്ടുണ്ട്. ഇടുക്കിയിൽ ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്യുന്നയാളാണ് ജോസ് എന്ന ടർബോ ജോസ്. ചെറിയ തല്ലുമുടിയുമായി നടക്കുന്നയാൾ. ഒരു ഘട്ടത്തിൽ അയാൾ പോലും വിചാരിക്കാതെ ഒരു പ്രശ്നത്തിൽ നിന്ന് അകപ്പെടുന്നതും അതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നതുമാണ് സിനിമ പറയുന്നത്. ആക്ഷൻ കോമഡി ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒരാക്ഷൻ കോമഡി കാണാനുള്ള മൈൻഡ് സെറ്റ് ചെയ്തിരുന്നാലും തമിഴ്, തെലുങ്ക്, മാസ് സിനിമകൾ കണ്ട് തീർക്കുന്ന മൈൻഡിലാണെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കാനുള്ള വകയെല്ലാം വൈശാഖും മിഥുനും ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ കീറിമുറിക്കാൻ പോയില്ലെങ്കിൽ 2.5 മണിക്കൂർ ആസ്വദിക്കാനുള്ളതെല്ലാം ചിത്രത്തിലുണ്ട്. എന്നാലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. നമുക്ക് സിനിമയുടെ പോസ്റ്റീവുകളെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു പോവാം. മലയാളം ഇത്രയും ക്വാളിറ്റിയിൽ ഒരു മാസ് ആക്ഷൻ സിനിമ എടുത്തിട്ടില്ല എന്നതാണ് ആദ്യത്തേത്. പുലിമുരുകം പോലെ തന്നെ വൈശാഖ് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ചിത്രത്തിൽ 4 കൂടുതൽ ഫൈറ്റുകളുണ്ട്. നല്ല രസമായി തന്നെ വൈശാഖ് അത് എടുത്തു വെച്ചിട്ടുമുണ്ട്. മമ്മൂട്ടി എന്ന നടൻ അത് അതിലും ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്. ഈ പ്രായത്തിൽ വന്ന ക്ലീശ പറച്ചിലൊന്നും അതിന് വേണമെന്നില്ല. നല്ല കിൻഡൽ പഞ്ചുമായി മമ്മൂട്ടി നിറയുന്നുണ്ട്. എന്നാലും ഫൈറ്റുകളിൽ ദഹിക്കാതെ പോയ ചിലതുണ്ട്, അത് വഴിയെ പറയാം. കഥാപാത്രങ്ങളുടെ പ്രകടനവും അവർക്ക് കൊടുത്തിരിക്കുന്ന കിടിലൻ ഇൻട്രോയുമാണ് മറ്റൊരു പോസിറ്റീവ്. വില്ലനെ കാണിക്കുന്ന സീനൊക്കെ അങ്ങനെ കിടിലനായാണ് എടുത്തത്. പ്രകടനം കൊണ്ട് രാജ്ബി ഷെട്ടി ഞെട്ടിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത് ശബരീഷ് വർമ്മയാണ്. നല്ല ആപ്റ്റായ റോളായിരുന്നു ശബരീഷിൻ്റേത്. ബിന്ദു പണിക്കരും തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയിട്ടുണ്ട്. തെലുങ്ക് നടൻ സുനിലും തൻ്റെ തന്നെ സ്ഥിരം മാനസങ്ങൾ കൊണ്ടുവന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി പറയണ്ടല്ലോ, ഇരുന്ന് അഭിനയിക്കുന്നുവെന്ന് പറയുന്നവർ കാണണം. വൈശാഖ് ടർബോ ജോസിനെ ഇരുത്തിയിട്ടേയില്ല. ഭീഷ്മ മാറ്റി നിർത്തിയാൽ കോവിഡിന് ശേഷം മമ്മൂട്ടി ചൂസ് ചെയ്യുന്ന കഥകൾക്ക് വലിയ മാറ്റം വന്നതായി കാണാം. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള മമ്മൂട്ടിയുടെ ശ്രമം കൂടിയായിരുന്നു സ്വന്തം നിർമ്മാണത്തിലൊരു ആക്ഷൻ സിനിമ. ഛായാഗ്രഹണത്തിൽ വിഷ്ണു ശർമ്മ വിശ്രമമില്ലാതെ പണിയെടുത്തതിൻ്റെ ഫലം വെള്ളിത്തിരയിൽ കാണാനാവുന്നുണ്ട്. ഇടുക്കിയിലെ പള്ളിപ്പെരുന്നാൾ, ചെന്നൈയിലെ നൈറ്റ് കാർ ചേസ്, ക്ലൈമാക്സ് സീക്വൻസ് തുടങ്ങി ഛായാഗ്രഹണ മികവ് എടുത്ത് പറയുന്ന അനേകം മുഹൂർത്തങ്ങളുണ്ട് ചിത്രത്തിൽ. മറ്റൊരു പോസിറ്റീവ് മ്യൂസിക്കാണ്. ക്രിസ്റ്റോ സേവിയർ ഈ ഭാഗം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. മാസ് ആക്ഷൻ ചിത്രങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ക്രിസ്റ്റോക്ക് നല്ല ബോധ്യമുണ്ട്. ക്ലൈമാക്സ് സീനും ചേസിങ്ങും അടക്കം ആദ്യ അവസാനം ക്രിസ്റ്റോ കാണികളെ പിടിച്ചു കുലുക്കുന്നുണ്ട്. കഥയെ ഇടവേളകളില്ലാതെ തോളിലെടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തല സംഗീതമെന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നാൽ, മാസ് മസാല ആക്ഷൻ സിനിമകളിൽ എന്തിനാണ് കഥ തിരയുന്നത് എന്ന് ചോദിച്ചേക്കാം. ഇവിടെ മിഥുൻ നല്ലൊരു ട്രാക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് എത്രയോ തവണ കണ്ട കേട്ട ഒന്ന് തന്നെയാണെന്നാണ് പ്രധാന പ്രശ്നം. കഥക്കുള്ളിലേക്ക് നായകനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നടക്കുക എന്ന് പല സിനിമകളും പറഞ്ഞു തന്നത് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് വരും. അതായത് ക്ലീശയിൽ തന്നെയാണ് മിഥുൻ പിന്നെയും കൈവച്ചിരിക്കുന്നത്. സ്കാമും അതിലെ വില്ലനും അതിലേക്കുള്ള നായകൻ്റെ എൻട്രിയും അങ്ങനെ പുതുമയില്ലാത്തൊരു തിരക്കഥയാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം. ആക്ഷൻ കോമഡി എന്ന ജോണറിലാണെങ്കിലും ചിത്രത്തിലെ പല കോമഡികളും അങ്ങോട്ട് എറിച്ചിട്ടില്ല. ജോസും അമ്മയും പറയുന്ന ഡയലോഗുകളിലാണ് പല കൗണ്ടറുകളും മിഥുൻ വെച്ചിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ വർക്കായിട്ടില്ലെന്ന് തോന്നി. രണ്ടാമത് ആക്ഷനാണ്. നല്ല രസമായി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട ആക്ഷനല്ല ചിത്രത്തിന് വേണ്ടി വൈശാഖ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഒരു ഗും കിട്ടാത്ത ഫീൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനുള്ളിലെ ഫൈറ്റ് സീക്വൻസ് കൂട്ടത്തിൽ നല്ലതായിരുന്നു. മമ്മൂട്ടി തന്നെ കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. വളരെ ഔട്ട്ഡേറ്റഡ് ആയ തിരക്കഥ ചിത്രത്തിന് നെഗറ്റീവ് ആകുമ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയ സംവിധാന മികവ് കൊണ്ട് ഒരു പരിധിവരെ ചിത്രത്തെ പിടിച്ചു നിർത്താൻ വൈശാഖിന് കഴിയുന്നുണ്ട്. മാസ് ആക്ഷൻ ചിത്രത്തിന് വേണ്ടത് എന്താണെന്ന് കൃത്യമായി വൈശാഖിന് അറിയാം. അത്തരത്തിലുള്ള ഷോർട്ട് സെലക്ഷൻ കൊണ്ട് തന്നെയാണ് ചിത്രം കണ്ടിരിക്കാനുള്ളതാക്കി മാറ്റുന്നത്. ആദ്യ പകുതിയുടെ പോക്ക് കുറച്ച് സ്ലോ ആയാണ്. എന്നാൽ രണ്ടാം പകുതിയിലേക്കും ക്ലൈമാക്സിലേക്കും എത്തുമ്പോൾ കുറച്ചുകൂടി എൻഗേജിംഗ് ആവുകയും ചിത്രത്തിൻ്റെ മീറ്റർ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലെ നായകൻ വില്ലൻ കോമ്പിനേഷൻ സീനുകളിൽ കയ്യടി നിറയുന്നുമുണ്ട്. ഒരു പുതുമയുമില്ലാത്ത തിരക്കഥയെ ഒരു വട്ടം കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ മാസാക്കിയ ഒരു പക്ക വൈശാഖ് സിനിമ. വൈശാഖ് സിനിമയിൽ എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുക, അതെല്ലാമുള്ള സിനിമ. മാസ് മസാല എൻ്റർടൈനർ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കുള്ള സിനിമ ഇതാണ് ടർബോ.
അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.